കഴിഞ്ഞ ദിവസമാണ് മറൈൻ ഡ്രൈവ് ബ്രോഡ്വേക്ക് സമീപം കട നടത്തുന്ന പ്രസന്ന ചേച്ചിയുടെ അവസ്ഥ വാർത്താ മാധ്യമങ്ങളിലൂടെ കാണുന്നത്. 9 ലക്ഷം രൂപ കടവുമായിട്ടാണ് പ്രസന്ന ചേച്ചി ഈ നിർധന കുടുംബം എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സാഹചര്യത്തിൽ പകച്ചു നിൽക്കുമ്പോഴാണ് ലുലു ഗ്രൂപ്പ് ചെയർമാനായിട്ടുള്ള എം എ യൂസഫ് അലിയുടെ ഒരു ഇടപെടലെത്തുന്നത്. 9 ലക്ഷം രൂപ ഉള്ള കടം ഇപ്പോൾ പ്രസന്ന ചേച്ചിയുടെ കടം ലുലു ഗ്രൂപ്പ് ഇടപെട്ട് യൂസഫ് അലി ഇടപെട്ട് ഇത് തീർക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് പ്രസന്ന ചേച്ചി ലോഗിൻ കേരളയ്ക്കൊപ്പമുണ്ട്. എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. വലിയൊരു ഇടപെടലെന്ന് പറയുക, ഒരു വലിയ കടൊരു കുഴിയിൽ നിന്ന് നമ്മൾ വീണെടുത്തു നമ്മളെ കൈ പിടിച്ച് ഉയർത്തിയ ഒരു സാഹചര്യത്തിലാണ്. ഇപ്പം എനിക്ക് ജീവിക്കണം എന്നൊരാഗ്രഹം ഇപ്പോൾ തോന്നുന്നുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ മരിക്കാനുള്ള രീതിയിലാണ് ഞാനിവിടെ ഇരുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ ഇതും എനിക്ക് പുറം ലോകം അറിഞ്ഞ് യൂസഫ് അലി സാറ് എനിക്കതെല്ലാം ചെയ്ത് തന്നതിന് വളരെ ഉപകാരം. ദൈവത്തിനോടും യൂസഫ് അലി സാറിനോടും എൻ്റെ കടപ്പാടും കടമകളും ഞാൻ അർപ്പിക്കുന്നു. വാഗ്വേയിൽ കട നടത്തുകയായിരുന്ന താന്തോണിത്തുരുത്ത് സ്വദേശി പ്രസന്നയുടെ ദുർഗതി കണ്ടാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയുടെ ഇടപെടൽ. ജി സി ഡി എക്ക് കൊടുക്കാനുള്ള 9 ലക്ഷം രൂപയ്ക്കടുത്തുള്ള കടം യൂസഫ് അലി വീട്ടും. ലോക്ക്ഡൗണിൽ കച്ചവടം നിലച്ചതോടെ വാടക കുടിശ്ശികയുടെ പേരിലാണ് ജി സി ഡി എ പ്രസന്നയുടെ കട പൂട്ടിച്ചത്. നടപടിയിൽ പ്രതിഷേധിച്ച് 4 ദിവസമായി വീട്ടിൽ പോകാതെ വാക്വേയിൽ കഴിയുകയാണ് പ്രസന്ന എന്ന 54 വയസ്സുകാരി. ഭീമമായ വാടക കുടിശ്ശികയുടെ പേരിലാണ് പ്രസന്ന തുടങ്ങിയ ശീതളപാനീയ കട ജി സി ഡി എ അധികൃതർ അടപ്പിച്ചത്. മാനസിക വെല്ലുവിളി നേരിടുന്ന മകളെ പോറ്റാനായി മറ്റു മാർഗങ്ങളില്ലാത്തതിനാൽ 5 വർഷം മുമ്പാണ് ഹൈക്കോടതി ഉത്തരവനുസരിച്ച് ശീതളപാനീയങ്ങൾ വിൽക്കുന്ന ചെറിയ കട നിർമ്മിക്കാനുള്ള അനുമതി ജി സി ഡി എ നൽകിയത്. മുൻപ് ഈ ഭാഗത്ത് ഇവർ ലോട്ടറി വിൽപ്പന നടത്തിയിരുന്നതും ജി സി ഡി എ പൊളിച്ചുമാറ്റിയിരുന്നു. ഉപജീവന മാർഗമില്ലാതായതോടെ കോടതിയെ സമീപിക്കുകയും കട നടത്താൻ സ്ഥലം നൽകാൻ കോടതി ഉത്തരവിടുകയുമായിരുന്നു. 3.5 ലക്ഷം രൂപ വായ്പയെടുത്ത് പ്രസന്ന തന്നെയാണ് ചെറിയ കട ഇവിടെ നിർമ്മിച്ചത്. ജി സി ഡി എക്ക് തറവാടക നൽകണമെന്നായിരുന്നു വ്യവസ്ഥ. എന്നാൽ കോവിഡും ലോക്ക്ഡൗണും വന്നതോടെ കട പൂട്ടി കഷ്ടപ്പാടിലുമായി. മാനസിക വെല്ലുവിളി നേരിടുന്ന മകളെ പോറ്റാൻ ഈ കടയല്ലാതെ പ്രസന്നയ്ക്ക് മറ്റൊരു മാർഗവുമില്ല. തറവാടക ഇനത്തിൽ 9.5 ലക്ഷം രൂപ കട ബാധ്യതയായതോടെയാണ് ജി സി ഡി എ വാടക കുടിശ്ശിക നൽകാത്തതിനാൽ കട പൂട്ടിച്ചത്. ലോക്ക്ഡൗൺ കഴിഞ്ഞാൽ വാടക കുടിശ്ശിക അടച്ചു തീർക്കാമെന്ന് കാണിച്ച് ജി സി ഡി എ സെക്രട്ടറിക്ക് കത്ത് നൽകിയെങ്കിലും അത് പരിഗണിച്ചില്ലെന്നും പ്രസന്ന പറയുന്നു. രാവിലെയാണ് ലുലു ഗ്രൂപ്പിൻ്റെ ചെയർമാൻ എം എ യൂസഫ് അലി സാറ് ഈ വാർത്ത ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണുന്നത്. ഉടനെ അതുപോയി അന്വേഷിച്ച് അവരുടെ തുക എത്രയാണോ അതടച്ച് കടന്ന് തുറപ്പിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കാൻ പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ ഏകദേശം 9 ലക്ഷത്തോളം രൂപ ഉണ്ടായിരുന്നു. നമ്മൾ ചെയർമാനെ ബന്ധപ്പെട്ടു, പറഞ്ഞു ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരാരുമില്ല, നാളെ രാവിലെ തന്നെ ഈ പ്രസന്ന ചേച്ചിയോടും ഓഫീസിലെത്താൻ പറഞ്ഞിട്ടുണ്ട്. രാവിലെ തന്നെ എത്രയാണ് തുക അതടച്ച് രാവിലെ തന്നെ കട തുറക്കും. ഇവരവസ്ഥ വളരെ ദുരിതമാണ്. 2 പെമ്മക്കളാണ്, അതിലൊരു പെൺകുട്ടിക്ക് അപകടം പറ്റി അവരുടെ കുട്ടി മരിച്ചു, ഭർത്താവാണെങ്കിൽ അസുഖമായി കിടക്കുന്നു. ഇത്രയും ദുരിതമായ ഈ അവസ്ഥയിൽ ഇവരെ സഹായിക്കേണ്ടത് കടമയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് യൂസഫ് അലി സാറ് ഇവരെ സഹായിക്കാൻ മുന്നോട്ട് വന്നത്. കുടുംബം പോറ്റാൻ മറ്റു വരുമാന മാർഗമില്ലെന്ന് കാണിച്ച് പ്രസന്ന വീണ്ടും കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയുടെ ഇടപെടലെത്തുന്നത്. പ്രസന്നയുടെ കടം വീട്ടാമെന്ന് ഉറപ്പ് നൽകിയാണ് യൂസഫ് അലിയുടെ ഇടപെടൽ. കട നടത്താനുള്ള എല്ലാ സംരക്ഷണവും ഉറപ്പ് നൽകി. അല്ല, തീർച്ചയായും വളരെ സന്തോഷമുണ്ട്. ഒരു കുടുംബ പ്രാരാബ്ധതയിൽ കെട്ട് നട്ടം തിരിയുന്ന പ്രസന്ന ചേച്ചിയുടെ കുടുംബത്തിന് ലുലു ഗ്രൂപ്പ് നൽകിയ വലിയ ഒരു കൈത്താങ്ങ്, ഒരു വലിയ മനസ്സിൻ്റെ ഉടമയായ യൂസഫ് അലി സാഹിബിൻ്റെ ഇടപെടൽ തീർച്ചയായും അങ്ങേയറ്റം വിലമതിക്കുന്നു. ഈ നഗരത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തോട് നന്ദി രേഖപ്പെടുത്തും. ഇരുളടഞ്ഞ ജീവിതത്തിലേക്ക് വെളിച്ചം വീശിയാണ് യൂസഫ് അലിയുടെ കരസ്പർശം എത്തിയത്. ഇതോടെയാണ് വാക്കുകളിലൊതുങ്ങാത്ത നന്ദിയുമായി പ്രസന്ന എത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ലോഗിൻ കേരള.